വെൽക്കം ബാക്ക് ടു സൂപ്പർ മോം. ഇന്ന് നമ്മുടെ ചാനലിൽ ഞാൻ മറ്റൊരു കുഞ്ഞു റെസിപ്പി വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നും കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഞാൻ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ, ചോക്കോ പൈ എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ചോക്കോ പൈ പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമ്മൾക്കൊന്ന് നോക്കാം. നമ്മൾക്ക് ചോക്കോ പൈ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നാൽ, ഒരു 100 grams ഓഫ് ചോക്ലേറ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ സാധാ മിൽക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റും യൂസ് ചെയ്യാം. പിന്നീട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന മിൽക്ക് മെയ്ഡ് ആണ്. മിൽക്ക് മെയ്ഡ് നമുക്ക് ഒരു 2 tablespoons ആവശ്യം വരും. പിന്നീട് ഒരു 10 marigold ബിസ്ക്കറ്റ്സ്, പിന്നെ ഒരു 2 tablespoons മിൽക്ക് പൗഡർ. ഇതിത്രയുമാണ് നമുക്ക് ചോക്കോ പൈ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. സോ നമ്മൾക്ക് ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ചോക്കോ പൈക്ക് ഉള്ളിലെ ഫില്ലിങ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ആ ഫില്ലിങ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ എടുത്തു വച്ചിരിക്കുന്ന 2 tablespoons മിൽക്ക് പൗഡറിലേക്ക് നമുക്ക് 2 tablespoons മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ട് അതിനെ ഒരു ക്രീം ഫോമിലേക്ക് ആക്കിയെടുക്കണം. നമ്മൾക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു ക്രീം ഫോമിലാക്കിയെടുക്കണം. ചിലപ്പോൾ നമുക്ക് കുറച്ച് എക്സ്ട്രാ മിൽക്ക് മെയ്ഡ് കൂടി ചേർക്കേണ്ടി വരും. ഇത് കുറച്ച് തിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഈ മിക്സ്ചർ കുറച്ച് തിക്കാണ്, നമുക്കൊരു കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. വളരെ കുറച്ച് മതി, അധികമായി കഴിഞ്ഞാൽ ആ ഒരു ക്രീമി ടെക്സ്ചറിൽ നമുക്ക് കിട്ടില്ല. സോ ഞാൻ വളരെ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. സോ ഞാനിവിടെ ഇപ്പോൾ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി അതിനെ ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. സോ ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ ക്രീം മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മുടെ മാരിഗോൾഡ് ബിസ്ക്കറ്റ്സ് എടുത്തിട്ട്, ഇവിടെ ഇപ്പോൾ ഞാനൊരു 10 marigold ബിസ്ക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. നമുക്കിതുകൊണ്ട് 5 chocopies പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. സോ നമ്മളിവിടുന്ന് ഓരോ മാരിഗോൾഡ് ബിസ്ക്കറ്റ്സ് എടുക്കുക. എടുത്തിട്ട് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം നമുക്ക് ഈ ബിസ്ക്കറ്റിലേക്ക് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്ക് നമുക്ക് അടുത്ത ബിസ്ക്കറ്റ് വെച്ച് കൊടുത്ത് നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് വയ്ക്കാം. അപ്പോൾ നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ള ബിസ്ക്കറ്റ്സിനെയും റെഡിയാക്കാം. നമ്മളിവിടെ നമ്മുടെ ബിസ്ക്കറ്റ്സ് എല്ലാം നമ്മുടെ ക്രീം തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു 5 minutes ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒന്ന് സെറ്റാക്കിയെടുക്കാം. നമ്മൾ നമ്മുടെ മാരിഗോൾഡ് ബിസ്ക്കറ്റ്സ് ഫ്രിഡ്ജിലേക്ക് സെറ്റാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ബാർസ് ഒന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ മെൽറ്റ് ചെയ്യിച്ചെടുക്കാം. സോ നമുക്ക് ഇതിനെ ഒന്ന് മെൽറ്റ് ചെയ്യിച്ചിട്ട് വരാം. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ച ബിസ്ക്കറ്റ്സും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഓരോ ബിസ്ക്കറ്റ്സായിട്ടെടുത്ത് നമ്മുടെ ഈ മെൽറ്റഡ് ചോക്ലേറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് നല്ലപോലെ എടുക്കാം. ഒരു ഫോർക്കിൻ്റെ ഹെൽപ്പോടുകൂടി നമ്മൾ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ ഫോയിൽ പേപ്പർ വെച്ച പ്ലേറ്റിനുള്ളിൽ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ ബിസ്ക്കറ്റ്സും കോട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ നമ്മുടെ ബിസ്ക്കറ്റ്സ് എല്ലാം തന്നെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിനെ ഒരു 10 മിനിറ്റ്സ് വീണ്ടും നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. സോ ഇത് നമ്മൾ ഫോയിൽ പേപ്പറിൽ തന്നെ വെക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മുടെ ചോക്കോ പൈ ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യമ്മി ആൻഡ് ടേസ്റ്റി ചോക്കോ പൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇത് തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് യമ്മി ചോക്കോ പൈ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. തീർച്ചയായും എല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളും ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലായി വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. സോ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.